വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റോഡ് വികസനത്തിനായി രാഹുൽ ഗാന്ധി എം പി സമർപ്പിച്ച പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. 145 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റോഡ് വികസനത്തിനായി രാഹുൽ ഗാന്ധി എം പി സമർപ്പിച്ച 145 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത്. കേരളത്തിൽ മൊത്തം അനുവദിച്ച 506.14 കോടി രൂപയിൽ 145 കോടിയും വയനാട് മണ്ഡലത്തിലാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അറിയിച്ചു. അനുവദിക്കപ്പെട്ട ദൂരമായ 403.25 കിലോമീറ്ററിൽ 119.7 കിലോമീറ്റർ റോഡും വയനാട് മണ്ഡലത്തിലാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ CRIF ഉൾപ്പെടുത്താൻ അർഹതയുള്ള 15 പ്രധാന റോഡുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സമഗ്ര പദ്ധതി 2021 ഒക്ടോബർ 11 പൊതുമരാമത്ത് വകുപ്പിന് അയച്ചിരുന്നു. ഇതിൽ 10 റോഡുകൾ ഉൾപ്പെടുത്തി 2022 മാർച്ച് 29 പൊതുമരാമത്ത് വകുപ്പ് കേന്ദ്ര ഗതാഗത വകുപ്പിന് പ്രപ്പോസൽ സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി എം പി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റോഡുകൾക്കുള്ള 145 കോടി രൂപ അടിയന്തര പ്രാധാന്യത്തോടെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയും ഈ റോഡുകളുടെ വികസനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് ഉറപ്പു ലഭിക്കുകയുമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അറിയിച്ചു. കേരള സർക്കാർ സമർപ്പിച്ച 69 റോഡുകളിൽ 30 റോഡുകൾക്കാണ് അനുമതി ലഭിച്ചത്. അതിൽ 10 റോഡുകൾ വയനാട് മണ്ഡലത്തിലേതാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.